നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ചാരിറ്റി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും 6 ടീമുകൾ രൂപീകരിച്ച് സാമൂഹ്യകാര്യ മന്ത്രാലയം. റമദാൻ മാസത്തിൽ സംഭാവനകൾ ശേഖരിക്കുന്നതിനും ശേഖരിച്ച പണം ആവശ്യക്കാരിലേക്ക് എത്തുന്നതിനും വേണ്ടി 6 മോണിറ്ററിംഗ് ടീമുകൾ രൂപീകരിച്ചതായി മന്ത്രാലയത്തിലെ സാമൂഹ്യ വിഭാഗം അണ്ടർ സെക്രട്ടറി സേലം അൽ റഷീദ് വെളിപ്പെടുത്തി. ഗാർഹിക തൊഴിലാളികളുടെ മിനിമം വേതനം സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുമായി ക്രമപ്പെടുത്താനൊരുങ്ങി PAM. രാജ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ശമ്പളത്തിലെ വ്യത്യാസം റിക്രൂട്ട്മെന്റ് മേഖലയെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ ഗാർഹിക തൊഴിലാളികളുടെ മിനിമം വേതനം പ്രതിമാസം 60 ദിനാറിൽ നിന്ന് 75 ദിനാറായി ഉയർത്താനുള്ള രേഖ നിലവിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അതോറിറ്റിക്ക് താല്പര്യമുണ്ടെന്നും മിനിമം വേതനം ഉയർത്താനും വരുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് തുല്യമായി കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും അതോറിറ്റി സൂചിപ്പിച്ചു. റമദാൻ മാസത്തിലെ കുവൈറ്റിലെ ബാങ്കുകൾ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1.5 വരെ പ്രവർത്തിക്കുമെന്ന് കുവൈറ്റിലെ ബാങ്കിംഗ് അസോസിയേഷൻ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയം മെഹബുല പ്രദേശത്ത് നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 654 ട്രാഫിക് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും നിരവധി നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രാഫിക് ഓപ്പറേഷൻ സെക്ടർ മേജർ ജനറൽ ജമാൽ അൽ ഷെയ്ഖിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത്. നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധന തുടരുമെന്നും നിയമലംഘകർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾ ഒഴികെയുള്ള പ്രവാസികൾക്ക് 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്ത് തുടർന്നാൽ താമസരേഖ റദ്ദാക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഡയറക്ടറെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് വീട്ടുജോലിക്കാർ 6 മാസത്തിൽ കൂടുതൽ പുറത്ത് താമസിച്ചാൽ ഇവരുടെ താമസരേഖ റദ്ദാക്കപ്പെടുന്നതായിരിക്കുമെന്നും അധികൃതർ വിശദീകരിച്ചു. കുവൈറ്റിലെ പ്രശസ്ത സൂക്ക് മുബാറക്കിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ 14 പേർക്ക് പരിക്കേറ്റതായും 25 കടകൾക്ക് തീപിടിച്ചതായും റിപ്പോർട്ട്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:30 സംഭവം നടന്നത്. പെർഫ്യൂമുകളും തുകൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ ജ്വലന വസ്തുക്കൾ കടകളിൽ ഉണ്ടായിരുന്നതാണ് പെട്ടെന്ന് തീപിടിക്കാൻ കാരണമായത്. 8 കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകൾ മണിക്കൂറുകളും നീണ്ട പ്രയത്നത്തിൽ ഒടുവിലാണ് തീ അണച്ചത്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് സൂക്ക് സന്ദർശിച്ചു. ഗ്രോസറി ഷോപ്പുകളിലും പെർഫ്യൂം ഷോപ്പുകളിലുമായി 70,000 ദിനാറിന്റെ നഷ്ടവും ആയുധങ്ങളും വേട്ടയാടൽ ഉപകരണങ്ങളും വിൽക്കുന്ന കടകളിൽ നിന്ന് 50,000 ദിനാറിന്റെ നഷ്ടമുണ്ടായതായി അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ സ്വദേശികൾക്കും വിദേശികൾക്കും കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ ഹമ്മദ് അൽ ജാബർ അൽ സബ റമദാൻ ആശംസകൾ നേർന്നു. കോവിഡ് മഹാമാരി നിയന്ത്രണ വിധേയമാക്കിയ സമയത്താണ് ഈ വർഷത്തെ റമദാൻ വരുന്നത്. ഇതിന് ദൈവത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. ആരോഗ്യവും സുരക്ഷയും നിലനിർത്താൻ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഗുരുതരമായ ട്രാഫിക് നിയമലംഘനം നടത്തുന്ന ഏതൊരാൾക്കെതിരെയും കർശനമായും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സയോഗ വ്യക്തമാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാതെ വാഹനം ഓടിക്കുന്ന പൗരനെയും ജുവനൈലുകളെയും കോടതിയിലേക്ക് റഫർ ചെയ്യും. പ്രവാസികളാണ് ലംഘനം നടത്തുന്നതെങ്കിൽ ഇവരെ നാടുകടത്തും. സ്ത്രീ പുരുഷ വേർതിരിവില്ലാതെ ഈ നടപടികൾ സ്വീകരിക്കുമെന്നും അൽ സയോഗ വ്യക്തമാക്കി. കുവൈറ്റിൽ നാളെ ശനിയാഴ്ച മുതൽ റമദാൻ വ്രതാരംഭം. ഇന്ന് ശനിയാഴ്ച ശബാൻ മാസം പൂർത്തിയാക്കുന്നതായും കുവൈറ്റിൽ ശനിയാഴ്ച അനുഗ്രഹീത മാസമായ റമദാൻ മാസത്തിലെ ആദ്യ ദിനമാണെന്നും ശരിയത്ത് സൈറ്റിംഗ് ബോർഡ് അറിയിച്ചു. റമദാൻ മാസത്തിലെ ചന്ദ്രക്കല കാണാൻ അല്പസമയം മുമ്പ് ശരിയത്ത് സൈറ്റിംഗ് ബോർഡ് യോഗം ചേർന്നിരുന്നു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 246.42 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.